ഒബ്ജക്ഷൻ യുവർ ഓണർ. കോടതി അധികം കണ്ടിട്ടില്ലാത്ത, പക്വതയില്ലാത്ത ഒരു അഡ്വക്കേറ്റിന്റെ സംസാരമാണ് ഇപ്പൊ ഈ കേൾക്കുന്നത്. ബഹുമാനപ്പെട്ട വാദിവാദം വക്കീല് പ്രതിയായ കേസിൽ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എന്റെ കക്ഷിയുടെ അച്ഛന്റെ ഫാമിലിയിലേക്ക് കടന്നു കയറുകയാണ്. ഒരു കേസാവുമ്പോ അതിനാസ്പദമായ തെളിവുകൾ കോടതിയെ ബോധിപ്പിക്കേണ്ടത് ആ കേസ് ഏറ്റെടുത്ത അഡ്വക്കേറ്റിന്റെ കടമയാണ്. ഞാനും അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ജിതേഷ് മൂർത്തി എന്ന പ്രതിയെ ബഹുമാനപ്പെട്ട ഡിഫൻസ് വക്കീൽ വെള്ള പൂശാൻ ശ്രമിക്കുമ്പോൾ അയാൾ ചെയ്ത പ്രവൃത്തികൾ തെറ്റാണെന്ന് സാധൂകരിക്കാൻ ചിലപ്പോൾ അയാളുടെ കുടുംബത്തിലേക്കും പോകേണ്ടി വരും സർ. അയാൾ ജീവിച്ച ചുറ്റുപാടും സാഹചര്യങ്ങളും ഒക്കെ കോടതിക്ക് മുൻപിൽ വെളിപ്പെടുത്തേണ്ടി വരും. ഒബ്ജക്ഷൻ ഓവർറൂൾ. You can proceed. Thank you, Your Honor. അന്ന് ആ സംഭവം കേസായപ്പോ രജനി മൂർത്തി എന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ SI കൊണ്ട് ഇദ്ദേഹത്തിന്റെ കരണ തടിപ്പിച്ചു. പിന്നീടാണ് കുടുംബകോടതിയിലേക്ക് വിഷയമെത്തുന്നത്. അന്ന് രജനിമൂർത്തി കുടുംബകോടതിയിൽ മകന് മുൻപേ ജിതേഷിന്റെ അച്ഛൻ മദ്യത്തിനൊപ്പം മയക്കുമരുന്നിനും അടിമയായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ചെയ്ത തെറ്റുകൾക്കൊക്കെ ക്ഷമ പറഞ്ഞിട്ടാണ് ചില ഉപാധികളോടെ രണ്ടുപേരും ഒന്നിച്ചത്. ഈ കേട്ടതിൽ സത്യവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ മൂർത്തി? ഈ വിഷയം എന്തിനാ ഇപ്പൊ ഇവിടെ ഉന്നയിക്കുന്നത്? ഇത് പിന്നെ എവിടെയാണ് ഉന്നയിക്കേണ്ടത്? വെളിയിലിറങ്ങി നിന്ന് ആകാശത്തേക്ക് നോക്കി ഇതൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ വാര്യർ സാറേ? നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ മകന് ലഹരി ഉപയോഗിക്കാനുള്ള വാസന ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മ മകനെ തള്ളിപ്പറയുമ്പോഴും നിങ്ങൾക്ക് മകനെ സംരക്ഷിച്ചേ പറ്റൂ. അച്ഛൻ പകർന്നുകൊടുത്ത ശീലം മകൻ അതേപടി പകർത്തി. നിങ്ങൾക്ക് പോകാം. യുറോണ, ഈ കേസിലെ സാക്ഷിയും എന്റെ സ്റ്റുഡന്റുമായ രഞ്ജിത്തിനെ എനിക്കൊന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മഠത്തിൽ കിഴക്കത്തിൽ ഉപേന്ദ്രൻ മകൻ രഞ്ജിത്ത്, ഉപേന്ദ്രൻ മകൻ രഞ്ജിത്ത്, ഉപേന്ദ്രൻ മകൻ രഞ്ജിത്ത്. രഞ്ജിത്ത് ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ നടന്നിട്ടില്ലെന്ന് എനിക്കും അറിയാം, രഞ്ജിത്തിനും അറിയാം. നടന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ നടന്ന മറ്റു ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. രഞ്ജിത്ത് ഡി അഡിക്ഷൻ സെന്ററിൽ കുറച്ചു കാലം ട്രീറ്റ്മെന്റിലായിരുന്നു, ശരിയല്ലേ? എന്റെ ചോദ്യം രഞ്ജിത്ത് കേട്ടില്ല എന്നുണ്ടോ? വ്യക്തമായ തെളിവുകളോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. വേണമെങ്കിൽ
വർഷവും മാസവും ഒക്കെ പറയും. 2017 June 8 മുതൽ August 10 വരെ രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു. ഞരമ്പുകളിലൂടെ ലഹരി ഇഞ്ചക്ട് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഉറക്കം പോലും കിട്ടിയിരുന്നില്ല അതിനു മുൻപ്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല യുവർ ഓണർ. എന്തിനാണ് വാരിയർ സാറേ അതിന്റെ പേരിൽ ഒരു തർക്കം? യുവർ ഓണർ, അതിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലാണിത്. കോടതിക്ക് മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ വർഷവും ഡേറ്റും ഒക്കെ കൃത്യമല്ലേ? രഞ്ജിത്തിന് പോവാം. കോടതിയിൽ കള്ളസാക്ഷി പറയിക്കാൻ രഞ്ജിത്തിന് മാത്രമേ കിട്ടിയുള്ളോ? ഇപ്പൊ ക്ലാസ് മുറിയിൽ CCTV ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ജിതേഷ് മറന്നുപോയോ? യുറോണ, അന്ന് ക്ലാസ് മുറിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്നത്തെ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത് ഞാൻ കോടതിക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. അടി, വഴക്ക്, തല്ല്. സ്വബോധം നഷ്ടപ്പെടുമ്പോ ജിതേഷിന്റെ ഹോബി അതൊക്കെയായിരുന്നല്ലോ. ഞാൻ ആ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള കഥകൾ വിട്ടേക്കൂ. അതിനു മുൻപ് എത്ര തവണയാണ് ജിതേഷ് കോളേജിൽ നിന്നും പുറത്തായിട്ടുള്ളത്? +2 മുതൽ ഡിഗ്രി ഫൈനൽ ഇയർ വരെ 9 തവണ നിനക്ക് പുറത്തു പോകേണ്ടി വന്നു. മൂർത്തി എന്ന അച്ഛന്റെ പണവും സ്വാധീനവും അവിടെയൊക്കെ നിന്നെ രക്ഷിച്ചു. പിന്നെ ഒരു സംഭവം പോലും കേസായില്ല. കുറച്ച് നാള് പുറത്തു നിന്നിട്ട് ജിതേഷ് പോയ സ്പീഡിൽ തന്നെ തിരിച്ചെത്തി. ജിതേഷിനെ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും ഭയമായിരുന്നു. അല്ല, എന്നേക്കാൾ കുട്ടികൾക്കും അധ്യാപകർക്കും ഭയം ടീച്ചറിനെയാണ്. ഞാൻ ഡ്രഗ് ഉപയോഗിച്ചിട്ടില്ല. ജിതേഷ് ഡ്രഗ് ഉപയോഗിക്കുക മാത്രമല്ല, ഡ്രഗ് മാഫിയയുമായി ജിതേഷിന് അടുത്ത ബന്ധവുമുണ്ട്. വിൽസൺ, ആൻഡോ, പ്രകാശ്, അങ്ങനെ 3 പേരിപ്പോ സെൻട്രൽ ജയിലിലാണ്. ആ 3 പേരുമാണ് കഞ്ചാവും ബ്രൗൺ ഷുഗറും ഒക്കെ ക്യാമ്പസുകളിൽ എത്തിക്കുന്നത്. ഈ പറഞ്ഞവരെ ഒന്നും ജിതേഷിന് പരിചയമില്ല അല്ലേ? യുറോണ, ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 ജയിൽ പുള്ളികളുമായി പ്രതിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ അവരുമായി ചേർന്ന് നിൽക്കുന്ന പ്രതിയുടെ ഫോട്ടോ സഹായിച്ചേക്കും. ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നിലനിൽക്കുമ്പോഴാണ് പ്രഗത്ഭരായ വാരിയർ സാറിനെ പോലെയുള്ള വക്കീലിനെ വെച്ച് പല കേസുകളിൽ നിന്നും പലരും രക്ഷപ്പെടുന്നത്. ഇവിടെ 10-12 വയസ്സുള്ളപ്പോൾ മുതൽ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഈ പ്രതി. ആയതിനാൽ സമൂഹത്തിനും വീടിനും നാടിനും ബാധ്യതയായ സർവോപരി
ഒരു കലാലയത്തിന്റെ ഭാഗമാകാൻ പാടില്ലാത്ത പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ഞാൻ ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യസന്ധമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. ആയതിനാൽ പ്രതിയുടെ ജാമ്യാപേക്ഷ ഈ കോടതി നിരുപാധികം തള്ളിയിരിക്കുന്നു. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. സാരമില്ലടാ, നമുക്കിനിയും ജാമ്യത്തിന് ശ്രമിക്കാലോ. അവൾ ഇത്രയും പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ കരുതിയില്ല. ജയവും തോൽവിയും കോടതിക്ക് പുതുമയൊന്നുമല്ല. എങ്കിലും ഒരു കേസ് കഴിയുന്നത് വരെയെങ്കിലും ആരെയും കൊച്ചായി കാണരുത് സർ. പെൺകുട്ടികൾക്കെതിരെയുണ്ടായ പീഡന കേസുകളിൽ പലപ്പോഴും ഞാൻ കോടതിയിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ഇതിനു മുൻപ് ആ കേസൊക്കെ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വേഷം ധരിച്ചത്. വ്യക്തമായ എവിഡൻസോടെ ഒരു വക്കീൽ വരുമ്പോൾ അവരെ പരിഹസിക്കുന്നതിലുപരി അതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ തേടുന്നതാണ് നല്ലത്. ഇനി ഞാൻ കോടതിയിൽ പ്രസന്റ് ആയി എന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത കോടതി കൂടുമ്പോൾ ജാമ്യം എടുക്കാം. എങ്കിലും അച്ഛൻ വളർത്തി വഷളാക്കിയ മോൻ കുറച്ച് ദിവസം കൂടി ജയിലിൽ കിടക്കണം. എന്നാ പോട്ടെ സാറന്മാരെ, ഇനിയെങ്കിലും വാര്യർ സാർ ഓർത്തു വച്ചോ, ഇവിടെ സാറിനൊപ്പം നിൽക്കാൻ ഒരെതിരാളി ഉണ്ടെന്ന്. അങ്ങനെ ഒരു വെല്ലുവിളിയൊന്നും എനിക്കില്ല. സത്യം ജയിക്കണം, അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും. എല്ലാ കേസും ഞാൻ അറ്റൻഡ് ചെയ്യില്ല. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നതാണ് എനിക്ക് വേദന.
അതുപോലെ തന്നെ തെറ്റ് ചെയ്തവൻ പുറത്ത് ജീവിക്കുന്നതും. അതും ഞാൻ അനുവദിക്കില്ല സർ. ജിതേഷ് ഇനി എന്റെ ക്ലാസ്സിലിരുന്ന് പഠിക്കില്ല. കാരണം നിങ്ങളുടെ മകൻ അതിന് യോഗ്യനല്ല, അവനൊരു ക്രിമിനലാ. നാണക്കേടായല്ലോ സർ, അവളുടെ അഹങ്കാരം കണ്ടില്ലേ. എതിർഭാഗം വക്കീലിനെ വില കുറച്ച് കണ്ടു, അതാ പറ്റിപ്പോയ പിഴവ്. അവളുടെ കൂടെ ഒരു ദ്രോണാചാര്യരുണ്ടെന്ന് ചിന്തിക്കണമായിരുന്നു. കഴിഞ്ഞ തവണ ഇവിടെ വെച്ച് കണ്ടപ്പോ അയാള് പറഞ്ഞാണല്ലോ സാറിനോട് ഹൈക്കോർട്ടിലെ വക്കീലാന്ന്, എന്നിട്ട് അതങ്ങ് മറന്നുപോയോ? എന്നെ വിമർശിക്കണ്ട. ഇതുപോലെയുള്ള ഇനങ്ങളോടൊക്കെ ഇനിയെങ്കിലും ഇടയാൻ നിൽക്കരുതെന്ന് താൻ തന്നെ മോനെ ഉപദേശിക്കണം. എടോ, മനക്കട്ടിയുള്ള പെണ്ണ് ആണിനേക്കാൾ കരുത്തയാടോ? അവള് വിചാരിച്ച തന്റെ കുടുംബം വരെ കലക്കാൻ പറ്റും. കേസ് തോറ്റു. വാര്യർ സാറിന് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അലീന നിസ്സാരക്കാരിയല്ലെന്ന്? അവൾക്ക് ഈ കേസ് ജയിക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും കറുത്ത കോട്ടിടില്ലായിരുന്നു. അങ്ങനെ എന്റെ മോൻ പ്രതിയാണെന്ന് കോടതി വിധി എഴുതി. കുറച്ചു ദിവസത്തിന് ശേഷം വീണ്ടും ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കെ ശ്രമിക്കെ, ചിലപ്പോ അതുകൊണ്ട് പ്രയോജനം കിട്ടിയേക്കാം. എന്റെ കരിയറിനെയും ബാധിച്ചു എന്റെ മകൻ. അല്ല, ഇനിയിപ്പോ ഈ പ്രായത്തില് എനിക്കൊന്നും നേടാനില്ല. സ്വന്തം മകൻ ജയിലിൽ കിടക്കുന്നത് തന്നെ പരാജയമാണ്. അത് അച്ഛന്റെ ഭാഗത്തെ വീഴ്ചയാണെന്ന് പറഞ്ഞാലും അമ്മയ്ക്കും തുല്യ ഉത്തരവാദിത്വമാണല്ലോ. ജയിൽ ജീവിതം അവനും അടുത്തു കഴിഞ്ഞു. ജയിൽ പുള്ളികളൊക്കെ മോശമായ പെരുമാറുന്നെന്നാ അവൻ പറഞ്ഞത്. അവരെല്ലാം അവന്റെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളല്ലേ? അവൻ പുറത്തുള്ളപ്പോഴും കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ വഴിതെറ്റിക്കലായിരുന്നില്ലേ അവന്റെ പണി? എത്ര തവണ അവൻ കോളേജിൽ നിന്ന് പുറത്തായതാ? അതിന് എന്തെല്ലാം കാരണമുണ്ടായിരുന്നു? മയക്കുമരുന്നിന്റെ ലഹരിയിൽ അവൻ ക്യാമ്പസിനകത്ത് തല്ലുണ്ടാക്കിയില്ലേ? നിരപരാധികളായ പല സ്റ്റുഡൻസും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ലേ? അന്നൊക്കെ ഇതേ ശിക്ഷ തന്നെ കിട്ടേണ്ടതായിരുന്നു. പിന്നെ കോളേജ് പ്രിൻസിപ്പളും മാനേജ്മെന്റും ഒക്കെ കൂടെ നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ തർക്കം തുടങ്ങിയാൽ ഇവിടെ ഒന്നും അവസാനിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. നിങ്ങൾക്ക് നിർത്താം, പക്ഷേ ചോദ്യങ്ങളുമായി ഒരുപാട് പേര് ഇനി വരും എന്റെ അരികിലേക്ക്. അവർക്കൊക്കെ കൊടുക്കാൻ വ്യക്തമായ ഒരു ഉത്തരം ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഈ സംഭവങ്ങളുടെ നഷ്ടം നമ്മുടെ മകനും നിങ്ങൾക്ക് മാത്രമല്ല മൂർത്തി, അതിലേറെ എനിക്കുണ്ട്. ആ
ജാമ്യം കിട്ടിയില്ല മുത്തശ്ശി, കേസ് ഞാൻ ജയിച്ചു. നേരാണ് മോളെ, വാര്യർ സാറിന് കോടതിയിൽ അടിപതറി. മകനെ കൊണ്ടുപോയപ്പോ മൂർത്തിയുടെ ഹൃദയം തകർന്നു കാണും മുത്തശ്ശി. ഇനിയാണ് മോള് ഭയക്കേണ്ടത്. മൂർത്തിക്ക് ഒറ്റ മോനാണല്ലോ. ആ മോനാണ് ജാമ്യം കിട്ടാതെ വീണ്ടും ജയിലിലേക്ക് പോകുന്നത്. ഇനി അയാള് വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അയാള് വെറുതെ ഇരിക്കരുത്. ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ മുത്തശ്ശി. ഇതൊരു തുടക്കം മാത്രമാ. ഇതുപോലെയുള്ള ഏറ്റുമുട്ടലുകൾ ഇനിയും ഉണ്ടാവും. ഉടൻ തന്നെ മൂർത്തി വീണ്ടും മോനെ ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കും. ഇനി ഇറക്കിക്കോട്ടെ. എന്നാലും കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ ഇറങ്ങി വരൂ. അതുവരെ അച്ഛൻ മോനെ ജയിലിൽ പോയി കാണട്ടെ. മോളെങ്ങനെയാ കേസ് ജയിച്ചത്? എന്താ കോടതിയിലേക്ക് വരാതിരുന്നത്? വന്നെങ്കിൽ കാണാമായിരുന്നില്ലേ? ഞാൻ അവിടേക്ക് വന്ന മോളുടെ പ്രകടനം മാത്രമല്ല, അവനെയും കാണേണ്ടി വരും. ആ മൂർത്തിയെ മൂർത്തിയെ ഇന്ന് കോടതിയിൽ പൊരിച്ചു മോള്. അതെ മുത്തശ്ശി, നേർക്ക് നേരെ വന്നതാ. അത് ഞാൻ ശരിക്കും മുതലാക്കി. മകനെ വളർത്തി വഷളാക്കി അച്ഛനല്ലേ? അപ്പൊ അച്ഛൻ എന്തായിരുന്നു എന്ന് കോടതി അറിയണമല്ലോ. അതിന് രജനീമൂർത്തി ആദ്യം ഡിവോഴ്സ് പെറ്റീഷന് മൂവ് ചെയ്ത സമയം മുതലുള്ള കഥകൾ ഞങ്ങൾ കളക്ട് ചെയ്തു. എന്നിട്ടാ പൊരുതാൻ ഇറങ്ങിയത്. മകനേക്കാളും എന്റെ ടാർഗറ്റ് അച്ഛനാണ്. അത് മൂർത്തിക്ക് അറിയില്ല. വെറുമൊരു കോളേജ് ലെക്ചറർ, എഴുത്തുകാരി, ആ നിലയിലാ അവൻ എന്നെ നേരത്തെ കണ്ടത്. എന്നാൽ കറുത്ത കോട്ടിന്റെ പിൻബലം കൂടിയുണ്ടെന്ന് അവനിപ്പോ തിരിച്ചറിഞ്ഞു. അവൻ മാത്രമല്ല, അവന്റെ ഒപ്പമുള്ള മറ്റ് രണ്ടു പേരും. ഒരുത്തൻ മറഞ്ഞിരിക്കുകയാണെങ്കിലും അപ്പപ്പോ കാര്യങ്ങൾ അറിയുന്നുണ്ടാവുമല്ലോ. പഴുത് തേടി നടക്കുക ഞാൻ. ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഒത്തു വന്നാൽ വിനയൻ മേനോന്റെ വീട്ടിലേക്കും ഇടിച്ച് കയറും ഞാൻ. പിന്നെ ആകാശ്, അവൻ എന്റെ സുഹൃത്തും ക്ലാസ്മേറ്റുമായിപ്പോയി. അവന്റെ സ്വഭാവം ഈ പറഞ്ഞ ജിതേഷിനെ പോലെയൊന്നുമല്ല. തരക്കേടില്ലാത്ത സ്റ്റുഡന്റ് ആയിരുന്നു പഠിക്കുന്ന കാലത്ത്. അതുകൊണ്ടാ അവനെ വേദനിപ്പിക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ അച്ഛൻ ചെയ്ത തെറ്റിന് അവിടെയും മകൻ തന്നെ ശിക്ഷിക്കപ്പെട്ടേനെ. ഇത്രയൊക്കെ അല്ലേ മേയറെ, ഇനിയെങ്കിലും ആ മൂന്ന് പേരിൽ ഒരാൾ ആരാണെന്ന് പറഞ്ഞൂടെ? പീറ്റർ എന്തിനാ ഇങ്ങനെ മോളെ അപകടം പിടിച്ച വഴിയിലേക്ക് നയിക്കുന്നത്? ഞാൻ നയിച്ചില്ലെങ്കിലും മോള് പോവും. ഭാവിയെ പറ്റിയൊന്നും അവൾക്ക് ചിന്തയില്ല. ആ മൂന്ന് പേരുടെ കണ്ണീര്, അവരുടെ തീരാ വേദന, അത് കാണാൻ വേണ്ടി മാത്രമാ മോളിപ്പോ ജീവിക്കുന്നത്. അതാ മോളുടെ സന്തോഷം. അതുകൊണ്ട് കൂടെ നിൽക്കുക. എങ്കിലും മോളുടെ മുമ്പിൽ ആപത്തുണ്ടെങ്കിൽ അതിനു മുമ്പേ വെട്ടേറ്റ് വീഴണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞ് ആ ഒരു നിമിഷം മാത്രം മതി എനിക്കിനി ഈ ജീവിതത്തിൽ. അതിനപ്പുറം ഒന്നും വേണ്ട മുത്തശ്ശി. നാളെ മരിക്കുകയാണെങ്കിൽ അതിനു മുൻപ് എന്റെ അമ്മ എന്നെ മോളെ നിന്ന് വിളിച്ച എല്ലാം പൂർത്തിയാകും. അത്രേ ഉള്ളൂ ആശിക്കാനായിട്ട്. ബാക്കി പകയും പ്രതികാരവുമാണ്. സമയം പറഞ്ഞു തന്നെ ഞാൻ ചെയ്യും. ഉറങ്ങില്ല ഇനി അവനൊന്നും. ഒന്ന് കണ്ണടയ്ക്കുമ്പോ അവന്റെയൊക്കെ കൺമുമ്പിൽ തെളിയണം ഈ എന്റെ രൂപം. എന്നുവെച്ചാ അന്നത്തെ രാത്രിയുടെ സന്തതിയാ ഞാൻ, ഇരുട്ടിന്റെ സന്തതി. അവൾക്ക് ചേരുന്നത് കറുത്ത കോട്ട് തന്നെയാ. Thank you.
അമ്പാടി മാഷെ. എന്തായി കേസ്? അവന് ജാമ്യം കിട്ടിയില്ല, വീണ്ടും ജയിലിലേക്ക് പോയി. പ്രശസ്തനായ വക്കീല് വാര്യരെ വാരി അവസാനം അല്ലേ? എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമായിരുന്നു. വനിതാ സെൽ ചെയർപേഴ്സണാ, അതുകൊണ്ട് പെടുന്നത്. എവിടെ, അവർ എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയല്ലേ. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചു അവസാന വിധി വക്കീലിന് അനുകൂലമാവണേന്ന്. ദൈവവിശ്വാസിയാണോ? അന്ധവിശ്വാസിയല്ല, എന്റെ പ്രവൃത്തി തന്നെയാണ് എന്റെ ദൈവം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാ ഞാൻ. വരാറായോ? കാണാൻ തിടുക്കമായോ? അയ്യടാ, ഞാനെന്തിനാ അങ്ങനെ തിടുക്കപ്പെടുന്നെ? പിന്നെന്തിനാ വരാറായോ വരാറായോ എന്ന് ചോദിക്കുന്നത്? നല്ല ഒരു സുഹൃത്ത്, കൂടെ കൊണ്ട് നടക്കാൻ കൊള്ളാവുന്ന ഒരാള്. പിന്നെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് പലപ്പോഴും. സഹായിച്ചവരെ കാണണമെന്ന് തോന്നുമല്ലോ. എന്നാ പിന്നെ ഞാനങ്ങ് വയ്ക്ക. എന്റെ മറുപടി ഇഷ്ടമായില്ലേ? അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു ഇനമല്ല ഞാൻ.